हाई फ्रेंड्स एल्कूर मोटर्समेंटे ऐटों पुद्ध स्वागत अब इन वीडियो नाम डिस्कानुए नमक पलसरी ऐसी रूम मॉडल लोंच पलस 250 सीरिस्ल अल पलस 250 एफ आूड़ा मत पलस 250 एन अब ई रू वी ओक्टोबर 28 पलस लोंच अब आ वे विशेष नाम इन वीडियो डिस्क्रद अब समय नमुट वीडियो कड़कों एल कूट वीडियो ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളും നോക്കാം. അപ്പോൾ 250 എഫിൻ്റെ പ്രൈസ് വരുന്നത് എക്സ്ഷോറൂം പ്രൈസ് ഡൽഹിയിൽ വരുന്നത് 140,000 രൂപയാണ്. അതേപോലെ തന്നെ 250 എന്നിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 138,000 രൂപയാണ്. ഈ രണ്ട് പ്രൈസും എക്സ്ഷോറൂം ഡൽഹിയാണ്. അതേപോലെ തന്നെ ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് 249 സിസി സിംഗിൾ സിലിണ്ടർ 2 വാൽവിൻ്റെ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന മാറ്റം. കൂടാണ്ട് 8750 ആർ പി എമ്മിൽ 24.5 പി എസ് പവറാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാണ്ട് 6500 ആർ പി എമ്മിൽ 21.5 എൻ എം ടോർക്കും ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാണ്ട് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 300 mm അതുപോലെ ബാക്കിൽ 230 mm ഡിസ്കാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വീലിൽ മാത്രമാണ് എ ബി എസ് വരുന്നുള്ളൂ, ബാക്കിലത്തെ വീലിൽ വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്കാണ് നൽകിയിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ പുറകിൽ മോണോ ഷോക്കാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡി ആർ എല്ലും നൽകിയിട്ടുണ്ട് ഹെഡ്ലൈറ്റിൽ. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇതിനകത്തൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ ഇതിൻ്റെ മീറ്റർ കൺസോളിൽ വന്നിരിക്കുന്ന മാറ്റം. അപ്പോൾ ഇത് കോമ്പറ്റ് ചെയ്യുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജിക്സറിൻ്റെ 250 അതുപോലെ തന്നെ യമഹയുടെ FC25 ആണ്. ഈ രണ്ട് വണ്ടിയായിട്ടാണ് ഈ ഒരു പൾസർ 250 ഇപ്പോൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് കളർ ഓപ്ഷൻസാണ് നമുക്ക് ലഭിക്കുന്നത്. ടെക്നോ ഗ്രേ എന്ന് പറഞ്ഞ കളറും അതുപോലെ തന്നെ റേസിംഗ് റെഡ് എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നേക്കഡ് സ്പോർട്സിൽ കാറ്റഗറിയിൽ കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത് N250 എന്നാണ്. അതുപോലെ സെമി ഫെയർഡ് വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത് F250 എന്നാണ്. പിന്നെ ഈ വണ്ടിയിൽ യു എസ് പി ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി തന്നെ വരുന്നുണ്ട്. പിന്നെ ലാർജർ സെക്ഷനായിട്ട് ടയേഴ്സ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. 2 വാൽവ് വരുന്നുണ്ട്. അതുപോലെ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 249.7 സി സി ആണ്. പവർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ വരുന്ന 5 സ്പീഡാണ് വരുന്നത്. ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്ന വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 1351 mm ആണ് വരുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 795 mm വരുന്നുണ്ട്. പിന്നെ 165 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. ടോട്ടൽ കെർബ് വെയിറ്റ് വരുന്നത് N250 162 kg, F250 164 kg ആണ് വരുന്നത്. രണ്ട് വണ്ടിയുടെയും ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 14 L ആണ്. ഇനി ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് 300 mm ഡിസ്കും ബാക്കിൽ 230 mm ഡിസ്കും നൽകിയിട്ടുണ്ട്. സിംഗിൾ ചാനൽ എ ബി എസ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ നോക്കുകയാണെങ്കിൽ 100/80 17 inch ടയറാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ 130/70 17 inch ടയറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആണ് വരുന്നത്. 37 mm ബാക്കിൽ മോണോ ഷോക്കാണ് നൽകിയിരിക്കുന്നത്. മീറ്റർ കൺസോളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഗിയർ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, പിന്നെ ക്ലോക്ക് ഉണ്ട്, ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, പിന്നെ എത്ര ദൂരം സഞ്ചരിക്കുന്നുള്ള റേഞ്ച് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ബി ഐ ഫംഗ്ഷണൽ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. വിത്ത് എൽ ഇ ഡി ഡി ആറിലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഡിസ്റ്റൻസ് ടു എം ടി എന്നുള്ള ഫീച്ചറും ഈ ഒരു വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പൾസർ 250 എഫ് അതുപോലെ 250 എൻ എന്ന വണ്ടിയെ പറ്റി പറയാനുള്ളത്. മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ട് മാറ്റങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഡീലർഷിപ്പിലും കാര്യങ്ങളൊക്കെ വണ്ടി എത്തുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.